സ്ത്രീയും പുരുഷനും അവരെ പറ്റി സൃഷ്ടിക്കുമ്പോൾ തമ്പുരാൻ പറയുന്നത് അവര് ഒരുമിച്ചായിരിക്കേണ്ടവരാണ്. 371-ാമത്തെ ഖണ്ഡികയില് ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്, പുരുഷനും സ്ത്രീയും, സഭയുടെ പദവിഗ്രന്ഥത്തിൽ പുരുഷനും സ്ത്രീയും ദൈവം ഒരുമിച്ച് സൃഷ്ടിച്ചു, അവരിൽ ഒരാൾ മറ്റേയാൾക്ക് വേണ്ടി ആയിരിക്കണമെന്ന് ദൈവം നിശ്ചയിക്കുകയും ചെയ്തു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ മറ്റേയാൾക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവര് ചേർന്ന തുണയെ ഞാൻ നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് തമ്പുരാൻ സൃഷ്ടിക്കുന്നത്. ഏകനായിരിക്കുന്ന നന്നല്ല, ഉൽപ്പത്തി പുസ്തകം 2:18 വാക്യം. ഏകൻ എന്ന് പറയുന്ന ആദ്യം ഇപ്പൊ നമ്മൾക്ക് ഭൗതികമായ കാര്യങ്ങൾ മാനുഷികമായ ചിന്തയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പുരുഷൻ അല്ലെ സ്ത്രീയെ ഒരാളെ പറ്റി പറഞ്ഞ് ആരംഭിക്കാൻ പറ്റുള്ളൂ, പുരുഷനെ പറ്റി പറഞ്ഞ് ആരംഭിച്ചു. അപ്പൊ അതുകൊണ്ട് ഏകനായിരിക്കുന്നത് നന്നല്ല, അപ്പൊ പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് തുണയായിട്ട് സ്ത്രീ വേണം. അതേപോലെ തന്നെ ഈ കാര്യം തിരിച്ചും പറയാം, സ്ത്രീ ഏകയായിരിക്കുന്നത് നന്നല്ല, അവക്ക് ചേർന്ന തുണ ആയിട്ട് പുരുഷനും വേണം. അപ്പൊ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ. അപ്പൊ മനുഷ്യൻ എന്ന് പറയുമ്പോ അവിടെ സ്ത്രീ പുരുഷൻ അല്ല, പുരുഷൻ മാത്രമായിട്ട്. അങ്ങനെ പുരുഷപ്രസ്ഥാനത്തിന്റെ കൽപ്പം വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പുരുഷന് വേണ്ടിയിട്ടാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പരമസഭസ്ഥലം വ്യാഖ്യാനിക്കുന്നുണ്ട് അതിന്റെ ലേഖനത്തില്. എങ്കിൽ പോലും സഭാപിതാക്കന്മാരും സഭയും പൊതുവെ എടുക്കുന്ന ബോധ്യപ്പെട്ട് കെട്ടി പങ്കുവെക്കുന്ന പ്രബോധന നിലപാട് രണ്ടുപേരും ഇണയും തുണയും ഉള്ള വ്യക്തിയായിട്ട് മാറണം, തനിച്ചായിരിക്കാൻ പാടില്ല. എന്ന് വെച്ചാലോ ഇവിടെ മതബോധനം പറയുകയാണ്, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി രണ്ടുപേർ ചേർന്നുള്ള ഏകത്വം, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പറയുകയാണ്, മൃഗങ്ങൾക്കൊന്നിനും മനുഷ്യന്റെ പങ്കാളിയാകാൻ കഴിയില്ല, മൃഗങ്ങൾക്കൊന്നിനും. ഈ ഒരു മേഖല ഇന്ന് പലപ്പോഴും ഒരു സ്ത്രീയും പുരുഷനും കൂടെ ചേരേണ്ടതുപോലെ ചേർന്ന് കുടുംബജീവിതം നയിച്ച് കരുത്തോടെ നീങ്ങാൻ ദൈവത്തിന്റെ പദ്ധതി അതാണ്. അതിലേക്ക് വരാൻ പറ്റാതെ വരുമ്പോൾ ഇന്ന് പല സമൂഹങ്ങളിലും പ്രത്യേകിച്ചും എന്തെങ്കിലും പെറ്റ് ആനിമൽസ് വളർത്ത് മൃഗങ്ങളെ ഇങ്ങനെ വളർത്തി, പൂച്ച, ചെറുപ്പത്തിൽ പട്ടിക്കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെയുള്ളതിനെ വളർത്തി വീട്ടിനകത്ത് സ്വന്തം പങ്കാളിയെപ്പോലെ, ഇണയെപ്പോലെ, തുണയെപ്പോലെ എന്ന് വെച്ചാൽ ദാമ്പത്യ ബന്ധം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു ഇണയും തുണയുമായിട്ട് ദൈവം മറ്റൊരു മനുഷ്യ വ്യക്തിയെ വെച്ചെടുത്ത് അങ്ങനെ കിട്ടുന്നില്ലാത്തൊരവസ്ഥ ഇന്ന് പലപ്പോഴും ഉണ്ട്. അത് ആത്മീയതയുടെ കുറവ് കൊണ്ടാണ്. അതിനെ പിന്നെ നികത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വളർത്തു മൃഗത്തെ, ഒരു ഓമന മൃഗത്തെ ഇങ്ങനെ വളർത്തി എടുത്ത് കൊടുത്തി കൂട്ടി അതിനെ ഓമനിച്ച് താലോലിച്ച് അതിനെ കൂട്ടത്തിന് കൊണ്ട് നടന്ന് ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുത്തും കൂട്ടത്തിൽ ഉറക്കിയും കുളിപ്പിച്ചും ഒരുമിച്ച് കൂട്ടത്തിൽ കിടത്തി ഉറക്കി അങ്ങനെയൊക്കെ ആയിട്ടൊരു ഏകാന്തത, ഒരു വിടവ് നികത്താനായിട്ട് നോക്കുന്ന ഒരു ശീലം കുറെ കാണാനായിട്ട് സാധിക്കും. ഒരു ആളിൻ്റെ തുണ ഇല്ലാതെ പോകുന്ന വ്യക്തിക്ക് ഇതൊരു സഹായമാണ്. പരദേശിയ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ സഹായത്തിനായിട്ടാണ് മൃഗലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ രീതിയിൽ പ്രസക്തിയുണ്ട്. പക്ഷേ ദൈവം വെച്ചിരിക്കുന്ന ഒരു മനുഷ്യ തുണയെ മാറ്റി വെച്ചിട്ട് അതിന് പകരമായിട്ട് ഇതിനെ എടുത്തു വെക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു പോരായ്മ, വലിയൊരു വിളവ് പോരായ്മ വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ മൃഗങ്ങൾക്കൊന്നിന് മനുഷ്യന്റെ പങ്കാളിയാകാൻ കഴിവില്ല. പുരുഷന്റെ വാരിയലിൽ നിന്നും ദൈവം സ്ത്രീയെ രൂപപ്പെടുത്തി അവളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ പുരുഷൻ ആശ്ചര്യം നിറഞ്ഞ സ്വരത്തിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആഹ്ലാദ വചനങ്ങൾ ഉദ്ഘോഷിച്ചു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിലുള്ള മാംസവും. അപ്പം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആഹ്ലാദ വചനങ്ങൾ ആശ്ചര്യം നിറഞ്ഞ സ്വരത്തിൽ ആദം ഉദ്ഘോഷിച്ചു എന്ന് പറയുകയാണ്. ഒരേ മനുഷ്യത്വത്തിൽ പങ്കുചേരുന്ന മറ്റൊരു ഞാൻ ആയി സ്ത്രീയെ പുരുഷൻ ദർശിക്കുന്നു. ഒരേ മനുഷ്യത്വത്തിൽ ദൈവം വെച്ച, ദൈവത്തിന്റെ സദൃശായുള്ള മനുഷ്യത്വം, ആ മനുഷ്യത്വത്തിൽ ഞാൻ പങ്കുചേരുന്നു. അതേ മനുഷ്യത്വത്തിൽ പങ്കുചേരുന്ന എന്നെപ്പോലെ തന്നെ ഒരു ഞാൻ, വേറൊരു ഞാൻ, അതാണ് ഈ ആള്. എന്നെപ്പോലെ തന്നെ വേറൊരാള്, എന്നെപ്പോലെ തന്നെ വേറൊരു ഞാൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിലുള്ള മാംസവും തുല്യത, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 372-ാമത്തെ ഖണ്ഡിക പറയുന്ന കാര്യം അല്പം സൂചിപ്പിക്കാം, ശ്രദ്ധിക്കാം. ഒരാൾക്ക് മറ്റയാൾ എന്ന വിധത്തിൽ പുരുഷനെ സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. ഇതിന്റെ അർത്ഥം ദൈവം അവരെ അർത്ഥനിർമ്മിതികളാക്കി അപൂർണരായി സൃഷ്ടിച്ചു എന്നല്ല, പകുതിയെ ഉള്ളു, പൂർണ്ണ അല്ല എന്നല്ല. പൂർണ്ണത ഒരു വ്യക്തിക്ക് പുരുഷൻ എന്ന രീതിയിൽ, സ്ത്രീ എന്ന രീതിയിൽ ഉണ്ട്. പക്ഷെ പുരുഷന്റെ രീതിയിൽ സ്ത്രീയുടെ രീതിയിലാണ് താനും, അങ്ങനെയാണ്. പുരുഷത്വത്തിലും സ്ത്രീത്വത്തിലും അവർക്ക് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ മനുഷ്യത്വത്തിൽ അവർ പൂർണ്ണരാണ്. വ്യക്തിത്വത്തിലും വ്യക്തികളുടെ ഒരു കൂട്ടായ്മയായിട്ട് ദൈവം സൃഷ്ടിച്ചത്. ഈ ഐക്യബന്ധത്തിൽ ഓരോ വ്യക്തിക്കും മറ്റേ വ്യക്തിയുടെ സഹായക പങ്കാളിയാകാനായിട്ട് സാധിക്കും.
കാരണം വ്യക്തികളുടെ നിലയിൽ അവർ തുല്യരാണ്. സ്ത്രൈണ പൗരുഷ ഭാവങ്ങൾ ഉള്ളവർ എന്ന നിലയ്ക്ക് അവർ പരസ്പര പൂരകരുമാണ്. ഏക ശരീരമായി തീർന്നുകൊണ്ട് ജീവൻ പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ദൈവത്തിൽ സാധിക്കുന്ന തരത്തിൽ ദൈവം അവരെ വിവാഹത്തിൽ സംയോജിപ്പിക്കുന്നു. നമുക്ക് അബദ്ധമല്ലോ. അപ്പോൾ ഈ തുല്യതയും പൂരകത്വവും ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ നിരവധിയായ മേഖലകളിൽ നമുക്ക് അനുഭവമാക്കി എടുക്കാനുള്ള ഒരു സത്ത ജാഗ്രത നമുക്ക് ആവശ്യമുണ്ട്.